നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ സംവിധായകൻ ബാലചന്ദ്രകുമാർ ദിലീപിനെതിരെ ഹാജരാക്കിയ തെളിവുകളിൽ ഞെട്ടിക്കുന്ന ഒരു ശബ്ദരേഖ കൂടി പുറത്തു വന്നിരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഒന്നാം പ്രതി പൾസർ സുനിയെയും വകവരുത്താൻ ദിലീപ് പദ്ധതിയിട്ടു എന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് ശബ്ദരേഖയുടെ ഉള്ളടക്കം. റിപ്പോർട്ട് ടി വിയാണ് ഈ ശബ്ദരേഖ പുറത്തുവിട്ടിരിക്കുന്നത്. ദിലീപിൻ്റെയും അജ്ഞാതനായ വി ഐ പിയുടെയും ശബ്ദരേഖയാണ് ഇതെന്നാണ് പറയുന്നത്. ദിലീപിൻ്റെ സഹോദരൻ അനൂപ്, ദിലീപിൻ്റെ സഹോദരി ഭർത്താവ് സുരാജ് എന്നിവരുടേതാണ് മറ്റ് ശബ്ദങ്ങൾ. കേസിലെ 5 ഉദ്യോഗസ്ഥന്മാർ അനുഭവിക്കുമെന്ന് ദിലീപ് പറയുന്നത് ശബ്ദരേഖയിൽ കേൾക്കാനാകും. 5 ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ദിലീപ് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ടെലിവിഷൻ സ്ക്രീനിൽ പോസ്റ്റ് ചെയ്ത് 5 പോലീസ് ഉദ്യോഗസ്ഥരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ അനുഭവിക്കുമെന്ന് ദിലീപ് പറഞ്ഞതിന് താൻ സാക്ഷിയാണെന്ന് നടനെതിരെ വെളിപ്പെടുത്തലുകൾ നടത്തിയ സംവിധായകൻ ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ ബാലചന്ദ്രകുമാറിന്റെ രഹസ്യ മൊഴിയെടുക്കാൻ പ്രോസിക്യൂഷൻ സി ജെ എം കോടതിയിൽ അപേക്ഷ നൽകി. അപേക്ഷ അടുത്ത ദിവസം തന്നെ പരിഗണിച്ച് സി ജെ എം കോടതി മൊഴി രേഖപ്പെടുത്താൻ മജിസ്ട്രേറ്റിനെ ചുമതലപ്പെടുത്തും. ഈ സാഹചര്യത്തിൽ അടുത്ത തിങ്കളാഴ്ച ദിലീപിനെ ചോദ്യം ചെയ്യുമെന്നാണ് സൂചനകൾ. വിയ്യൂർ ജയിലിൽ കഴിയുന്ന പൾസർ സുനിയെ ചോദ്യം ചെയ്ത ശേഷമാകും ദിലീപിനെ ചോദ്യം ചെയ്യുക. തുടരന്വേഷണത്തിന് കോടതി അനുമതി നൽകുമെന്നും വിചാരണ നീട്ടിവെക്കുമെന്നുമാണ് പോലീസിന്റെ പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ ഈ കേസിൽ കൂടുതൽ പ്രതികൾ ഇനിയും ഉണ്ടാവാൻ സാധ്യത ഏറുകയാണ്. കേസിൽ വിശദമായ അന്വേഷണം നടത്തി 20-നകം റിപ്പോർട്ട് നൽകാനാണ് വിചാരണ കോടതിയുടെ നിർദ്ദേശം. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപ് കണ്ടു എന്നും ദിലീപും പൾസർ സുനിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നതുമുൾപ്പെടെ ബാലചന്ദ്രകുമാറിൻ്റെതായി പുറത്തു വന്നിരിക്കുന്നത് ഗൗരവതരമായ ആരോപണങ്ങളാണ്. പൾസർ സുനിയെ ദിലീപിന്റെ വീട്ടിൽ കണ്ടിട്ടുണ്ട് എന്നും ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയിരുന്നു. ഇതിനെ സാധൂകരിക്കുന്ന മൊഴി തന്നെയാണ് പൾസർ സുനിയും ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ദിലീപിന്റെ കൂടെ ബാലചന്ദ്രകുമാറിനെ താൻ കണ്ടിട്ടുണ്ട് എന്നാണ് പൾസർ സുനിയുടെയും മൊഴി. കൂടാതെ ദിലീപിന്റെ സഹോദരനെയും സഹോദരി ഭർത്താവിനെയും പ്രതികളാക്കുന്നതാണ് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ. ഈ സാഹചര്യത്തിൽ ഇരുവരെയും ചോദ്യം ചെയ്യാൻ സാധ്യതയേറുന്നു. എന്നാൽ ഇവരുടെ ചോദ്യം ചെയ്യൽ രഹസ്യ കേന്ദ്രത്തിലായിരിക്കുമെന്നാണ് സൂചനകൾ. എന്നാൽ തനിക്കെതിരെ ബാലചന്ദ്രകുമാറിനെ ഉപയോഗിച്ച് നീക്കം നടത്തുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസ് ആണെന്നാണ് ദിലീപ് ആരോപിക്കുന്നത്. ബാലചന്ദ്രകുമാറും ബൈജു പൗലോസും ചേർന്നുള്ള ഗൂഢാലോചനയാണ് എല്ലാമെന്നും ദിലീപ് പറയുന്നു. വർഷങ്ങൾക്കിപ്പുറം വെളിപ്പെടുത്തലുമായി എത്തിയ ബാലചന്ദ്രകുമാറിന്റെ ഉദ്ദേശശുദ്ധിയെ എത്ര കണ്ട് വിശ്വാസത്തിൽ എടുക്കാനാവും എന്നതും മറ്റൊരു ചോദ്യമാണ്. എന്നാൽ ബാലചന്ദ്രകുമാറിന്റെ ചോദ്യം ചെയ്യലിൽ നിന്നും വി ഐ പി പോലീസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നാണ് ബാലചന്ദ്രകുമാർ റിപ്പോർട്ടർ ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. ഇതോടെ ദിലീപിന്റെ നില കൂടുതൽ പരുങ്ങലിൽ ആവുകയാണ്. ഉടൻ തന്നെ ചോദ്യം ചെയ്യലിനായി ദിലീപിനെ അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിപ്പിക്കും. അല്ലാത്ത പക്ഷം ജാമ്യം റദ്ദാക്കാൻ പോലും സാധ്യതയുണ്ടെന്നാണ് ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ നൽകുന്ന സൂചന.